മരണം ഒന്നിൻ്റെയും അവസാനമല്ല, അത് ഈശ്വരനിലേക്കുള്ള യാത്രയാണെന്ന് ബഷീർ തുടർച്ചയായിട്ട് ഈ കാലഘട്ടത്തിൽ എഴുതി. ഇതാണ് കാര്യം. ബസവേദിയാണെങ്കിൽ ഈ വളരെ സാർവലോകികമായിട്ട് പണ്ഡിത പാമര ഭേദമെന്ന് എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ അദ്ദേഹം എഴുതി. ഇന്നും അദ്ദേഹത്തിൻ്റെ 40-കളിൽ എഴുതിയ അല്ലെങ്കിൽ 50-കളിൽ എഴുതിയ 60-കളിൽ എഴുതിയ അവസാന കാലത്ത് എഴുതിയ കൃതികളുടെ ഭാഷ ഒരു പഴമച്ചൂരുമില്ലാതെ നിലനിൽക്കുന്നു. അത് നവീനമാണ്. അതിൽ നിന്ന് ഒഴുകുന്നത് മാനവികതയാണ്. മാനവികതയ്ക്ക് അപ്പുറത്ത് ഭൂതകാരുണ്യമാണ്, സർവചരാചരങ്ങളോടുള്ള അടുപ്പമാണ്. ഇതിനോടൊപ്പം തന്നെ ഈ ബഷീർ സാഹിത്യത്തെ കുറിച്ചുള്ള ഈ ചർച്ചകളിലെല്ലാം മാറ്റിവെക്കുന്ന, ഈ മൗനം പാലിക്കുന്ന ചില കൃതികൾ ബഷീർ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അന്നൽ ഹക്ക് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ചിന്തകളെ കുറിച്ചുള്ള പുസ്തകം, ഇതും അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൻ്റെ ഭാഗമായിട്ട്, അദ്ദേഹത്തിൻ്റെ മഹത്തായ ഭാഗമായിട്ട് തന്നെ കാണണമെന്നാണ് ഈ സാഹിത്യത്തിൻ്റെ നിർവചനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പ്രവാചകരെ പറ്റി ഏറ്റവും ആർദ്രമായിട്ട്, ബഷീർ സാഹിത്യം ഏറ്റവും ആർദ്രമാകുന്നത് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രവാചകരെ കുറിച്ച് എഴുതുന്നു. മരുഭൂമിയിൽ നോക്കുമ്പോൾ, കണ്ണ് മഞ്ഞളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ നിറം പച്ചയാണെന്ന് പ്രവാചകന് തോന്നിക്കാണും. ഇതിൽ നിന്നാണ് ഒരു പക്ഷേ ഈ പച്ച എന്ന നിറം ഇസ്ലാമുമായി നിറം. പിന്നെ ഈ തുടർച്ചയായിട്ട് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അണ്ഡകടാഹം, കോസ്മോഗ്രഫി, ഈ പ്രപഞ്ചശാസ്ത്രത്തെക്കുറിച്ച് ഇത്രയധികം ചിന്തിതനായിട്ടുള്ള, ദൈവസങ്കല്പത്തെക്കുറിച്ച് ഇത്രയധികം ചിന്തിതനായിട്ടുള്ള മറ്റൊരു എഴുത്തുകാരുണ്ടായിട്ടുണ്ട്. ഏതാണ്ട് അദ്ദേഹം ഈ പ്രവാചകനെ കുറിച്ച് എഴുതുന്ന സമയങ്ങളിലെല്ലാം അതിൻ്റെ ആ ഒരു ഹൃദയവേദന, ആ നീതിബോധം, ആ സൗഹാർദ്ദം, മാനവികത, ഇത് അനർഹർക്ക് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണാം. ഇതും ബഷീർ വായനയുടെ ഒരു മഹത്തായ ഭാഗമാണ്. പ്രത്യേകിച്ച് ഈ പ്രവാചകന്റെ പേരിൽ ഈ കാലഘട്ടത്തിൽ വളരെയധികം ദുരന്തങ്ങളും തീവ്രവാദവും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ബഷീറിലേക്ക് തിരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ എല്ലാ സാഹിത്യകൃതികൾക്കൊപ്പം തന്നെ അദ്ദേഹം ഒടുവിൽ എഴുതിയ ഈ ഇത്തരം കൃതികളെ കുറിച്ച്, അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മഹത്തായ സാഹിത്യം അദ്ദേഹം അവസാന കാലത്തിൽ ഈ ലേഖനങ്ങളായിരിക്കും ബഷീറിനോട് നാം ചെയ്യേണ്ടത്. ബഷീറിനെ മുഴുവൻ വായിക്കുക എന്നുള്ളതായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ ഈ സ്മാരക പ്രഭാഷണത്തിൽ വിളിച്ച് ബഹുമാനിച്ച സകല പ്രവാസി ദോഹയുടെ പ്രഭാഷണം നന്ദി കേട്ടു. നന്ദി, നമസ്കാരം. മറുപടി പ്രസംഗത്തിനായി ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ അവരുടെ